ഹലോ നമസ്കാരം താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓണമായിട്ടൊരു ഇഞ്ചിക്കറി വെച്ചാലോ അതിനുവേണ്ടി നമ്മളൊരു 100 ഗ്രാം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചോപ്പറിലിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിടണം പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒരു 3 പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ആദ്യം നമുക്ക് ഇഞ്ചി ചോപ്പറിലിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം നമ്മളുടെ ഇഞ്ചി സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അത് നല്ല മൂത്ത് നിറം ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കും നാം വറുക്കാൻ വെച്ച് ഇഞ്ചി ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും ഉലുവയും പറ്റൽമുളകും ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ഒരു സ്പൂ ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടുമ്പോൾ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില ഉള്ളി എന്നിവ ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് മുരിച്ചെടുക്കാം ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇതിൻ്റെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നന്നായിട്ട് മൂക്കുന്നത് വരെ നമുക്ക് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാം ഉള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം മുരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം പച്ചമണം പൊടികളുടെ പച്ചമണം അടുന്നത് വരെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൊരു ചെറുനാരങ്ങ വലിപ്പത്തിലും ഇച്ചിരി കൂടുതലായിട്ട് പുളി എടുത്ത് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇഞ്ചിക്കറി നല്ലോണം തിളച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം കായം കഷ്ണം കായത്തിൻ്റെ കഷ്ണവും ചെറിയ കഷ്ണവും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കായം ഉലുവയൊക്കെ ചേർക്കുമ്പോഴാണ് ഇഞ്ചിക്കറിക്ക് നല്ലൊരു മണവും രുചിയും ഉണ്ടാവുകയുള്ളൂ എന്നിട്ടൊന്നും കൂടിയും തിളപ്പിക്കാം രഞ്ജും തേരം വെള്ളം കുറച്ചും കൂടി വറ്റുന്നത് വരെ നമുക്ക് തിളപ്പിക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ശർക്കര ചീമ്പി വെച്ചേക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം പുളിയും ഉപ്പും എരിവും എല്ലാം കൂടിയും മിക്സായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ളൊരു
ഇഞ്ചിക്കറിയാണത്. അപ്പോൾ 5 മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓണത്തിന് തൊടുകറിയായിട്ട് കൂട്ടാൻ പറ്റിയ അടിപൊളി ഇഞ്ചിക്കറി ഇവിടെ റെഡിയാണ്. നമുക്കിത് ഓണം കഴിഞ്ഞിട്ടായാലും തൊടുകറിയായിട്ട് ഉപയോഗിക്കാം. ഒരു ചില്ല് ബോട്ടിലിൽ കഴുകി ഉണക്കിയ ചില്ല് ബോട്ടിലിൽ എടുത്ത് നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് കുറേ ദിവസവും നമുക്ക് തൊടുകറിയായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.